ബിന്യാമീനു ഇൻദ യൂസുഫ്, മഹാനായ ബിന്യാമീൻ യൂസുഫ് നബിയുടെ അടുത്തെത്താണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ചരിത്രത്തിൽ പറഞ്ഞു അല്ലേ, യൂസുഫ് നബിയുടെ സഹോദരങ്ങൾ ഈജിപ്തിലേക്ക് ഭക്ഷ്യവസ്തുക്കൾക്ക് വേണ്ടി പോവുകയും അടുത്ത പ്രാവശ്യം നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ സഹോദരനെ കൂടെ കൂട്ടണമെന്ന് യൂസുഫ് നബി അവരോട് കൽപ്പിക്കുകയും ചെയ്തത്. അങ്ങനെ ബിന്യാമീൻ യൂസുഫ് നബിയുടെ അടുത്തെത്താണ്, അതാണ് പറയുന്നത്. വദഹലല്യഹവത്തു, സഹോദരങ്ങൾ പ്രവേശിച്ചു, മിൻ അബുവാബി മുതഫര്യഖത്തിൻ, വ്യത്യസ്തമായ വാതിലുകളിലൂടെ, കമാ അമറഹും അവരോട് കൽപ്പിച്ചതുപോലെ, അബൂഹും അവരുടെ പിതാവ് അവരോട് പിതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ ഒരേ ബാബ് കൂടെ കയറുന്നു, വ്യത്യസ്ത ബാബുകളിലൂടെ കയറണം. അങ്ങനെ വസലു, അവരെത്തിയില്ല യൂസുഫ, യൂസുഫ് നബിയിലേക്ക് എത്തി. വലമ്മാർ ആ യൂസുഫു, യൂസുഫ് നബി കണ്ടപ്പോൾ, ബിന്യാമീന, ബിന്യാമീനിനെ കണ്ടപ്പോൾ, ഫരിഹ ജിദ്ദൻ, വളരെയധികം സന്തോഷിച്ചു. വ അൻസലഹു, മഹാനായ ബിന്യാമീനെ ഇരുത്തി, അൻസലറ ഇറക്കി, ഫി ബൈത്തിഹി, വീട്ടിലിറക്കി എന്ന് പറഞ്ഞാൽ വീട്ടിലിരുത്തി. വഖാല യൂസുഫു, യൂസുഫ് നബി പറഞ്ഞു അല്ലേ ബിന്യാമീൻ, ബിന്യാമീനോട്, ബിന്യാമീനെ വീട്ടിലിരുത്തിയിട്ട് ബിന്യാമീനോട് പറഞ്ഞു, ഇന്നീ അന അഹൂക്ക്, നിശ്ചയമായും ഞാൻ അന ഞാനാകുന്നത് അഹൂക്ക, നിൻ്റെ സഹോദരനാണ്, പേടിക്കണ്ട, എൻ്റെ സഹോദരൻ യൂസുഫാണ് ഞാൻ എന്ന് ബിന്യാമീനോട് പറഞ്ഞു. വത്തുമ അന്ന ബിന്യാമീനു, അങ്ങനെ ബിന്യാമീൻ സമാധാനിച്ചു, അല്ലേ ബിന്യാമീൻ സന്തോഷമായി, സമാധാനമായി അല്ലേ, കാരണം വീട്ടിലുള്ളിൽ കൊണ്ടിരുത്തിയല്ലേ. അങ്ങനെ വലഖിയ യൂസുഫു, യൂസുഫിനെ ബി കണ്ടുമുട്ടി, ബിന്യാമീന, ബിന്യാമീനിനെ, ബഅദ സമനിൻ തവീലിൻ, നീണ്ട കാലങ്ങൾക്ക് ശേഷം, വദക്കറ, എന്നിട്ട് യൂസുഫിനെ ബി ഓർത്തു, ഉമ്മഹു, തൻ്റെ ഉമ്മയെ, വാബാഹു, പിതാവിനെയും, വദക്കറ യൂസുഫിനെ ബി ഓർത്തു, ബൈത്തുഹു, തൻ്റെ വീടിനെയും, വദക്കറ യൂസുഫിനെ ബി ഓർത്തു, സിഹറഹു, തൻ്റെ ചെറുപ്പവും, സിഹർ എന്ന് പറഞ്ഞാൽ ചെറുപ്പം, വാറാദ യൂസുഫു, യൂസുഫ് നബി ഉദ്ദേശിച്ചു, യബ്ഖ ഇന്ദഹു, തൻ്റെ അടുക്കൽ അവശേഷിപ്പിക്കാൻ, ആര, ബിന്യാമീനു, ബിന്യാമീനിനെ, യറാഹു, ബിന്യാമീനിനെ കാണും, കുല്ല യോമിൻ, എല്ലാ ദിവസവും, വയുക്കല്ലിമുഹു, എന്നിട്ട് അവനോട് സംസാരിക്കും, വയസ്സലുഹു, അവനോട് ചോദിക്കും, അമ്പൈത്തിഹി, അവൻ്റെ വീടിനെ തൊട്ട്. അപ്പോൾ എന്നിങ്ങനെ ബിന്യാമീനിനെ കണ്ട്, ബിന്യാമീനിനോട് സംസാരിച്ച്, വീട്ടിലെ വിശേഷമൊക്കെ ചോദിച്ചിങ്ങനെ കയ്യാൻ യൂസുഫ് നബി ഉദ്ദേശിച്ചു. ബലാക്കിൻ, പക്ഷേ, കൈഫ സബീലു ഇലൈക്ക്, ഇലാദാലിക്ക്, അതിലേക്കുള്ള മാർഗം എന്താണ്, കൈഫ സബീലു, എന്താണ് അല്ലേ, എങ്ങനെയാണ് മാർഗം, ഇലാദാലിക്ക്, അതിലേക്ക് എങ്ങനെ ബിന്യാമീനിനെ കൂടെ നിർത്തും? കാരണം സഹോദരങ്ങൾക്ക് അറിയില്ല യൂസുഫ് നബിയാണെന്ന്, സഹോദരനാണെന്ന് അറിയില്ല. ബിന്യാമീനെ മനസ്സിലാക്കിയിട്ടുണ്ട് യൂസുഫ് നബിയാണെന്ന്, പക്ഷേ ബിന്യാമീനെ എങ്ങനെ അടുത്തു നിർത്തും? ഇപ്പോൾ ബിന്യാമീനു, ബിന്യാമീനാകുന്നത് റാജിയോൻ, മടങ്ങുന്നവനാണ്, വധൻ നാളെയിലാ കന്നാൻ, കനാനിലേക്ക് മടങ്ങുന്നവനാണ്. അപ്പം എങ്ങനെയാണ്, എന്ത് മാർഗമാണ്, വകൈഫ സബീലു, എങ്ങനെയാണ് മാർഗം, ഇലാ ദാലിക്ക, അതിലേക്ക്. വൽ യഹവത്തു, സഹോദരങ്ങൾ അഹദുല്ലാഹ്, അള്ളാഹുവിനോട് സത്യം ചെയ്തിരിക്കുന്നു, അല അയ്യർജിയു ബിഹി, അവരെ കൊണ്ട് ഈ ബിന്യാമീനിനെ കൊണ്ട് മടങ്ങാൻ മാകും അവരോടുകൂടെ അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് യാക്കൂബ് നബിയോട് അവർ സത്യം ചെയ്തിട്ട് യാക്കൂബ് നബി ബിന്യാമീനെ വിട്ടുകൊടുത്ത്. അപ്പം എങ്ങനെയാണ്, എന്താണ് മാർഗം? ഇപ്പോൾ കൈഫ യുംകിനുൽ യൂസുഫ, യൂസുഫ് നബിയെ, യൂസുഫ് നബിക്ക് എങ്ങനെയാണ് സാധിക്കുക? ഇപ്പോൾ കൈഫ യുംകിനു, എങ്ങനെ സാധിക്കും അല്ലേ യൂസുഫ, യൂസുഫ് നബിക്ക്, ഐ യഹ്ബിസ ബിന്യാമീൻ, ബിന്യാമീനെ തടവറയിലാക്കാൻ, ഇന്ദഹു, തൻ്റെ അടുത്ത് ഹബസ്സാർന്നാൽ ശരിക്കും തടവ അല്ലേ, തടവറയിലാക്കാൻ നടത്തും, അത് പിടിച്ചു നിർത്താൻ എന്ന് വളർത്തും. ഐ യഹ്ബിസ ബിന്യാമീന, ബിന്യാമീനെ പിടിച്ചു നിർത്താൻ, ഇന്ദഹു, യൂസുഫ് നബിയുടെ അടുത്തൽ, ബിഹോ, ഇനി സമയം, ഒരു കാരണവും കൂടാതെ, ഒരു കാരണം കൂടാതെ ഇങ്ങനെ ബിന്യാമീനെ പിടിച്ചേക്കാം. അപ്പം വയക്കൂലു നാസ്, എന്നിട്ട് ജനങ്ങൾ പറയും, കദ് ഹബസ് അസീസ്, അസീസ് പിടിച്ചു വച്ചിരിക്കുന്നു, ഇന്ദഹു, തൻ്റെ അടുക്കൽ, കൻആനി എന്നൊരു കൻആനിക്കാരനെ, ബിഹോയിനിസ്, ഒരു കാരണം കൂടാതെ പിടിച്ചു വെച്ചു എന്ന് ആളുകൾ പറയൂലേ. ഇന്നഹാദാല ദുൽമുൻ അദീം, ഇത് വളരെ വലിയൊരു കുറ്റമാണ്, അക്രമമാണ്, ദുൽമാണ്, അക്രമമാണ്. പക്ഷേ വലാക്കിന്റെ യൂസുഫ, പക്ഷേ യൂസുഫിന് വിക്കാനത് കീയൻ ആഖില, ബുദ്ധികൂർമതയും വളരെ ശാഗ്രബുദ്ധിയുള്ള ആളുമായിരുന്നു. കാന ഇന്ദ യൂസുഫ, യൂസുഫിന് വീട് അടുക്കലുണ്ടായിരുന്നു, ഇനാഉൻ സമീനുൻ, വളരെ വിലപിടിപ്പുള്ള ഒരു പാത്രമുണ്ടായിരുന്നു. കാ വക്കാന യശ്റബു ഫീഹി,
യൂസഫിനെ വേദിൽ കുടിക്കുന്നവരായിരുന്നു. അങ്ങനെ വല അഹാദ അവൻ എല്ലാവരും ഭക്ഷണമൊക്കെ വാങ്ങി തിരിച്ചു പോണ ദിവസം വല അഹാദൽ ഇന ഈ പാത്രം യൂസഫിനെ വെച്ചു ഈ മത്തായി ബിന്യാമീൻ്റെ ചരക്കിൽ. ഓരോരുത്തർക്ക് ഓരോ സഞ്ചി ഉണ്ടാവുമല്ലോ, സാധനം തിരിച്ചു കൊണ്ടാവും. ആ ബിന്യാമീൻ്റെ ചരക്ക് കൊണ്ടായിട്ട് ഈ പാത്രം വെച്ചു. വഅദ്ദന മുഅദ്ദിനുൻ ഇന്നകും ലസാരിഖൂൻ ലേ. അങ്ങനെ ഒരു വിളിച്ചു പറയുന്ന ആൾ വിളിച്ചു പറഞ്ഞു ഇന്നക്കും നിശ്ചയമായി നിങ്ങളുടെ സാരിക്കും നിങ്ങൾ കട്ടവരാണ്. ഒരു തിരിച്ചു പോകുമ്പോൾ ബിന്യാമീൻ്റെ പാത്രത്തിൽ എന്തല്ല ബിന്യാമീൻ്റെ ചരക്കിൽ എന്താ പാത്രം ഇട്ടു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ കട്ടവരാണെന്ന് പറഞ്ഞു. അപ്പം വൽത്തഫത്ത് ലഹ്വത്ത് എല്ലാവരും തിരിഞ്ഞു നോക്കി, ഇൽത്തഫത്ത് തിരിഞ്ഞു നോക്കി. ഫഖാൽ എന്നിട്ട് അവർ പറഞ്ഞു മാതാ തഫ്ഖിദൂൻ എന്താണ് നഷ്ടപ്പെട്ടത്? ഖാലു അവർ പറഞ്ഞു നഫ്ഖിദൂ നഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു സുവാ അൽ മലിക്ക് രാജാവിൻ്റെ പാത്രം ഇനാഹ് സുവാഹ് ഇനാഹ് തന്നെ വലിമൻ ജാബിഹി ഹിംലുബൈർ. അപ്പോൾ രാജാവിൻ്റെ പാത്രം വലിമൻ ഒരുത്തനുമുള്ള ജാബിഹി ഹിംലുബൈർ അല്ലേ ഒട്ടകത്തിൻ്റെ ചുമട് കൊണ്ടുവരുന്ന ഒരാൾക്കുള്ള രണ്ട് പാത്രങ്ങൾ എന്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. കാലി അവർ പറഞ്ഞു തല്ലാഹി അള്ളാഹുവിനെ തന്നെയാണ് സത്യം കത് അല്ലക്കത് അലിംതും നിശ്ചയമായും നിങ്ങൾക്കറിയാം മാജീന ഞങ്ങൾ വന്നിട്ടില്ല നിഫ്സിറഫില്ലാതെ ഈ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാൻ വന്നതല്ല. അമ്മ കുന്നാസാരിക്ക് ഞങ്ങൾ കക്കുന്നവരൊന്നുമല്ല. അപ്പോൾ കാലു അവർ പറഞ്ഞു അമ്മ ജസാവും കുന്തും കാദിബീൻ നിങ്ങൾ കളവ് പറഞ്ഞവരാണ് നിങ്ങളുടെ ശിക്ഷ എന്താണ്? കാലു അവർ പറഞ്ഞു ജസാവു അവനുള്ള ശിക്ഷ അല്ലെങ്കിൽ പ്രതിഫലം മൻ വുജിദ ഫീ റഹ്ലി ആരുടെ ഭാരത്തിലാണ് അതെത്തിച്ച് ആരുടെ ചുമടിലാണ് അതെത്തിച്ചതെങ്കിൽ ഓ ജസാവു അവൻ തന്നെയാണ് അതിൻ്റെ പ്രതിഫലം. കഥാലിക്ക് നസീർ ലാലുവിൻ അങ്ങനെയാണ് അക്രമികൾ നമ്മൾ പ്രതിഫലം കൊടുക്കുക ശിക്ഷ കൊടുക്കുക. അപ്പോൾ ആരുടെ അപ്പോൾ നിങ്ങൾ കളവ് പറയാണ് അവരോട് ചോദിക്കുകയാണ് യൂസഫ് നബിയുടെ അവിടെയുള്ള കാവൽ പടമ എന്താണ് നിങ്ങൾ കളവ് പറഞ്ഞ് നിങ്ങൾ പ്രതിഫലം. അവർ പറഞ്ഞു ആരുടെ ചുമടിലാണ് എത്തിയത് അവർ തന്നെയാണ് പ്രതിഫലം, ഓല് ഇവിടെ നിൽക്കുക ബാക്കിയുള്ളവർ പോവുക. അങ്ങനെ വഹറജല്ലിനാവു ആ പാത്രം പുറത്തെടുത്തു ബിമത്തായി ബിന്യാമീൻ ബിന്യാമീനിൻ്റെ ചരക്കിൽ നിന്നും വഹജിലൽ യഹ്വതു സഹോദരങ്ങൾ ലജ്ജിച്ചു. വഖാലു അവർ പറഞ്ഞു മിൻ ഗൈരി ഹജിലിൻ ഒരു ലജ്ജയും കൂടാതെ ഈ യസ്രിഖ് അവൻ കട്ടിട്ടുണ്ട് അഥവാ ബിന്യാമീൻ കട്ടിട്ടുണ്ട് ഫഖദ് സറഖ അഹുല്ലഹു അല്ലേ ഫഖദ് സറഖ അഹുല്ലഹു മിൻ ഖബ്ലു മുമ്പ് ഓൻ്റെ സഹോദരനും കട്ടിട്ടുണ്ട് അതാരാണ് യൂസഫ് നബി. അപ്പം ഇവന് കട്ടിട്ടുണ്ട് ഓൻ്റെ സഹോദരന് മുമ്പ് കട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ അവർ പറഞ്ഞു സഹോദരങ്ങൾ ഫസമിയ യൂസഫ് യൂസഫ് നബി ഇത് കേൾക്കുന്നില്ലേ അപ്പോൾ ഉദ്ദേശിക്കുന്ന ആരാണ് ഇപ്പം ബിന്യാമീൻ കട്ടിട്ട് പണ്ട് യൂസഫ് നബിയും കട്ടിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞു. സമയ യൂസുഫ് യൂസുഫ് നബി കേട്ടു ആദൽ ബുഹ്താൻ ഈ കള്ളത്തരം സക്കത്ത പക്ഷം മിണ്ടാതെ ഇരുന്ന് വലം ഞാളും ദേഷ്യപ്പെട്ടില്ല. കാന യൂസുഫ് യൂസുഫ് നബി ആയിരുന്നു കരീമൻ മാന്യനായിരുന്നു ഹലീമൻ സഹനശേഷിയുള്ള ആളായിരുന്നു. എന്നിട്ട് ഖാലു അവർ പറഞ്ഞു സഹോദരങ്ങൾ പറയുകയാണ് യാ അയ്യുഹല്ല സല്ലയോ രാജാവേ ഇന്നലഹോ നിശ്ചയമായും ബിന്യാമീനുണ്ട് അബൻ ഷെയ്ഖൻ കബീറൻ വലിയ വൃദ്ധനായ ഒരു പിതാവുണ്ട് ബഹുദാഹദന ഞങ്ങളിൽ ആരെങ്കിലും പിടിക്കുക മക്കാനുക അവൻ്റെ സ്ഥാനത്ത് കാരണം അവന് വലിയ വൃദ്ധയായ പിതാവുണ്ട് അദ്ദേഹം വിഷമിക്കും. ഇന്നാൻ അറാക മിനൽ മുഹ്സിനീൻ നിങ്ങളെ ഞങ്ങൾ നന്മ ചെയ്യുന്നവരിലാണ് കാണുന്നത്. കാല അപ്പോൾ ആ കാല അവർ പറഞ്ഞു മാതല്ലാ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു യൂസുഫ് നബി അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു അന്നഹുദ നമ്മൾ പിടിക്കുക ഇല്ലാമം വജദന മത്താന ഇന്ദഹു അവൻ്റെ അടുക്കൽ ചരക്ക് എത്തിക്കാത്ത ആരുടെ അടുക്കലാണ് അത് എത്തിക്കാത്തത് ഓനെ പിടിക്കുകയോ അള്ളാഹുവിനെ കാവൽ ചോദിക്കുന്നു ഇന്ന ഇതല്ല ലാലിമോൻ എന്തായാലും ഞങ്ങൾ അക്രമികളിൽ പെട്ടുപോവില്ലേ പകരം വേറെ ആളെ വെക്കലൊന്നും നടക്കൂല എന്ന് പറഞ്ഞു. ഏഹവാക്കഥ ഇപ്രകാരം ബക്കിയ ബിന്യാമീൻ ബിന്യാമിൻ അവശേഷിച്ചു ഇന്ത് യൂസുഫ് യൂസുഫിനെ വീടടുത്ത് ഫരിഹൽ അഹവാൻ ജമീൻ ആ രണ്ട് സഹോദരങ്ങളും സന്തോഷിച്ചു അഥവാ യൂസുഫ് നബി സന്തോഷിച്ചു ബിന്യാമിന് സന്തോഷിച്ചു. ഇന്ന യൂസുഫ യൂസുഫ് നബി ആയിരുന്നു കാന വഹീദൻ ഏകനായിരുന്നു മുന്തു സമനിന്ദവീനും ധാരാളം വർഷങ്ങളായിട്ട് ഏകനായിരുന്നു ലാ യറ അഹദൻ മിൻ അഹ്ലിഹി തൻ്റെ കുടുംബത്തു നിന്ന് ആരെയും കാണുന്നില്ല. ഫഖദ് സഖല്ലാഹു അല്ലാഹു കൊണ്ടുവന്നു ഇലൈഹി യൂസുഫ് നബിയിലേക്ക് ബിന്യാമീന ബിന്യാമീനിനെ അഫല യഹ്ബിസു ഇന്ദഹു അങ്ങനെ ആ നേരത്തെ അവ അദ്ദേഹത്തെ പിടിച്ചു വെക്കുകയില്ലയോ യൂസഫിനോട് തയ്യാറാഹു അവനെ കാണുമ്പോൾ ഇക്കല്ലയോ അവനോട് സംസാരിക്കും അവനെ പിടിച്ചു വെക്കൂലേ
വാൽമിനുൽ അത് അക്രമത്തിൽപ്പെട്ടതാണോ? അയ്യുഖീം ആഹുവിൻ്റെ ഒരു സഹോദരൻ താമസിക്കൽ ഇന്ദാഹി അവൻ്റെ സഹോദരനടുത്ത് താമസിക്കൽ അക്രമമാണോ? അബദൻ അബദ ഒരിക്കലും ഒരിക്കലും അല്ല, ഒരിക്കലും അങ്ങനെ അല്ലല്ലോ എന്ന് നമ്മളോട് ചോദിക്കാം കേട്ടോ. ഇനിയിലാ യാക്കൂബ് യാക്കൂബ് നബിയിലേക്ക്, അങ്ങനെ ഈ സഹോദരങ്ങൾ യാക്കൂബ് നബിയിലേക്ക് മടങ്ങിപ്പോവാൻ. ഫതഹയ്യറൽ ഇഖ്വത്തു, സഹോദരങ്ങൾ പരിഭ്രാന്തരായി. കൈഫ യർജിയൂന, എങ്ങനെയാണ് അവർ മടങ്ങുക? ഇലാ അബീഹിം, അവരുടെ പിതാവിലേക്ക്. ഫക്കറൽ ഇഖ്വത്തു, സഹോദരങ്ങൾ ചിന്തിച്ചു. മാതാ യഖൂലൂൻ, എന്താണ് പറയുക? ലി അബീഹിം, അവരുടെ പിതാവിനോട്. കാരണം ഇന്നഹും, നിശ്ചയമായും അവർ. ഫജൗഹു, അദ്ദേഹത്തെ വിഷമിച്ചു. അംസി, ഇന്നലകൾ. ഇന്നലെ ഫി യൂസുഫ്, യൂസുഫിനെ കാര്യത്തിൽ. അഫയഫ് ജൗനഹു, അദ്ദേഹത്തെ വീണ്ടും വിഷമിപ്പിക്കുകയാണോ? അല്യോമ, ഇന്ന്. ഫി ബിന്യാമീൻ, ബിന്യാമീൻ്റെ വിഷയത്തിൽ. അമ്മ കബീറും, അപ്പോൾ അവരുടെ വലിയ ആൾ, മുതിർന്ന ആൾ പറ. അയാൾ ഫാബ, അദ്ദേഹം വിലങ്ങിയായി. അർജിയില യാക്കൂബ്, യാക്കൂബ് നബിയിലേക്ക് മടങ്ങാൻ വിലങ്ങി. ഫഖാല ലിഖ്വത്തി, എന്നൊരു സഹോദരങ്ങളോട് പറഞ്ഞു. ഇർജിഓ ഇലാ അബീക്കും, നിങ്ങൾ പിതാവിലേക്ക് മടങ്ങുക. എന്നിട്ട് ഫഖൂലു, നിങ്ങൾ പറയുക, ആ അബ്ബ, ഞങ്ങളുടെ പിതാവേ. ഇന്നി ബിനക്ക, നിങ്ങൾ നിശ്ചയമായി നിങ്ങളുടെ മകനെ. സദഖ, അതിന് കട്ടു, നിങ്ങളുടെ മകൻ കട്ടു. മാ ഷഹീദിന, നമ്മൾ സാക്ഷിയല്ല. ഇല്ലാമിയാലും, ഞങ്ങൾ അറിഞ്ഞതിനല്ലാതെ സാക്ഷിയില്ല. കട്ടത് നിങ്ങൾ ഉറപ്പാണ്. അപ്പം അക്കുഞ്ഞാലിൽ ഹൈബി ഹാഫിദീൻ, അദൃശ്യമായ കാര്യങ്ങൾ നമുക്ക് സംരക്ഷിക്കാൻ കഴിയൂല. അപ്പം കട്ടിട്ട് പുതിയതായതാണ്. പലമാസമേ യാക്കൂബ്, യാക്കൂബ് നബി കേട്ടപ്പോൾ. അൽ ഖിസ്സത്ത്, ഈ കഥ കേട്ടപ്പോൾ. അലിമാ യാക്കൂബ് നബി അറിഞ്ഞു. അന്നലില്ലാഹി, നിശ്ചയമായും അള്ളാഹുവിനുണ്ട്. യദം ഫീ ദാലിക്, ഇതിലൊരു പങ്കുണ്ട്. യത് എന്ന് പറഞ്ഞാൽ കയ്യെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പങ്കുണ്ട്. വന്ന അള്ളാഹു നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വതആല മുംതഹിനുഹു, അദ്ദേഹത്തെ പരീക്ഷിക്കുകയാണ്. അംസി, ഇന്നലെ. ഫുജിയ ഫി യൂസുഫ്, യൂസുഫ് നബിയുടെ കാര്യത്തിൽ വിഷമിച്ചു, വിഷമിപ്പിക്കപ്പെട്ടു. വല്യോമ ഇന്ന്. യുഫ്ജൗ ഫി ബിന്യാമീൻ, ബിന്യാമീൻ്റെ കാര്യത്തിലും വിഷമിപ്പിക്കപ്പെടുന്നു. ഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വതആല ലാ യജ്മഉ അലൈഹി, അദ്ദേഹത്തിന് ഒരുമിച്ച് കൂടുകയില്ല. മുസീബത്ത്, രണ്ട് മുസീബത്ത് ഒരുമിച്ച് കൂട്ടൂല അദ്ദേഹം. ഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വതആല യഫ്ജൗഹു ഫി ഇബ്നി, രണ്ട് മക്കളിൽ അദ്ദേഹത്തെ വിഷമിപ്പിക്കുകയുമില്ല. ഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വതആല ലാ യഫ്ജൗഹു, അദ്ദേഹത്തെ വിഷമിപ്പിക്കുകയില്ല. ഫി ഇബ്നി, രണ്ട് മക്കളിൽ. ക യൂസുഫ് ബിന്യാമീൻ, യൂസുഫിനെയും ബിന്യാമീനെയും പോലെ രണ്ട് മക്കളിൽ ബുദ്ധിമുട്ടാക്കുകയില്ല, പ്രയാസത്തിലാക്കുകയില്ല, വിഷമിപ്പിക്കുകയില്ല. ഇന്നലില്ലാഹി, അദ്ദേഹം മനസ്സിലാക്കുകയാണ് യാക്കൂബ് നബി. ഇന്നലില്ലാഹി, നിശ്ചയമായും അള്ളാഹുവിനുണ്ട്. ഫി ദാലിക ഇദിൽ യദൻ ഖഫിയ്യതൻ, ഒരു രഹസ്യമായ പങ്കുണ്ട്. ഇന്നലില്ലാഹി, നിശ്ചയമായും അള്ളാഹുവിനുണ്ട്. ഫി ദാലിക വിഷയത്തിൽ ഹിക്മത്തൻ മഖ്ഫി, ഒരു മറഞ്ഞതായ ഒരു തന്ത്രമുണ്ട്. കാരണം ഇത്ര കാലം ഒരു പരീക്ഷണം കഴിഞ്ഞു, അടുത്ത പരീക്ഷണം വന്നു, ഇനി അള്ളാഹു പരീക്ഷിക്കൂല. അള്ളാഹുവിൻ്റെ ഇതിൽ എന്തോ രഹസ്യമുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കാം. ഇന്നല്ലാഹു, നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വതആല ലം യസൽ യംതഹിൻ, ലം യസൽ യംതഹിൻ, അദ്ദേഹം പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കും. ഇബാദഹു, തൻ്റെ അടിമകളെ. സുമ യസുറും, പിന്നെ അവരെ സന്തോഷിപ്പിക്കും. വയുനിമു അലൈഹിം, അവരുടെ മേൽ അനുഗ്രഹം നൽകും. സുമ ഇന്നൽ ഇബ്നൽ കബീർ, തൻ്റെ വലിയ മകൻ. ബഖിയ ഫി മിസ്ര, മിസ്ര വിശേഷം വീണ്ടും. വാബായർജിയിലാക്കാനും കനാലിലേക്ക് മടങ്ങാൻ അദ്ദേഹം വിലങ്ങി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, യൂസുഫ് നബിയെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ട്. അഫയുഫ്ജോ ഫി താലിസ്, ഇനി മൂന്നാമത്തേലും എന്നെ വിഷമിപ്പിക്കുകയാണോ? മൂന്നാമത്തെ മോനും എനിക്ക് നഷ്ടപ്പെടുകയാണോ? ഒക്കെ ദുഫുജി അമീൻ കബലും, മുന്നേ ഞാനെന്ത് വിഷമിച്ചു ഫീസിനെയും രണ്ടാളെ വിഷയത്തിൽ. ഇന്നെ ഹാദാലയക്കൂൻ, ഇതൊരിക്കലും ഉണ്ടാവില്ല. ബഹുന, ഇവിടെ ഇത്തമാ യാഖൂബ്, യാഖൂബ് നബി ശാന്തനായി. യാഖൂബ് നബിക്ക് മനസ്സിൽ ഇത്ര പരീക്ഷണം അള്ളാഹു തന്നാൽ അള്ളാഹു സന്തോഷിപ്പിക്കും. എന്നിട്ട് അള്ളാഹു യൂസുഫിനെ, യാഖൂബ് നബി പറയാണ്, അസല്ലാഹു അള്ളാഹു ആയേക്കാം, അയ്യത്തിയനി ബിഹിം, അവരെ എല്ലാം തന്നേക്കാം. ജമി, എല്ലാവരെയും എന്നിലേക്ക് കൊണ്ടുവന്നേക്കാം. ഇന്നഹു ഹുവൽ അലീമുൽ ഹക്കീം, അവൻ അറിയുന്നവനും തന്ത്രജ്ഞാനിയുമാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ക്ലാസ് ഇൻഷാ അള്ളാഹ് നമുക്കത് എടുക്കുക. അടുത്ത രണ്ട് ക്ലാസ്സോടുകൂടി ഈ പാഠം, ഈ ഒരു
ഭാഗം നമുക്ക് അവസാനിക്കും. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.